ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആൻറ്റെക്. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് GTA 5 ഒരു RP ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ബാങ്ക് നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ കുത്തി തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ എന്തായാലും ടെക്കി ഉണ്ട്. ടെക്കിയുടെ വീട്ടിൽ പോയി വിളിക്കണം. ടെക്കി ഇപ്പോൾ കുളിച്ചോണ്ടോ നനച്ച് പല്ലിയച്ചോണ്ടിരിക്കണം, അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങണമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ടെക്കിയുടെ വീട്ടിലോട്ട് പോകാം. പിന്നെ ഇത് നിങ്ങൾക്ക് എൻ്റെ വീടായിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി, ഇതെൻ്റെ വീടൊന്നുമല്ല, ഞാൻ ഇൻട്രോ എടുക്കാൻ കയറിയാണ്, ഇതെൻ്റെ വീടൊന്നുമില്ല. പക്ഷേ ആ കാർ അതെൻ്റെതാണ്, ആ ചുമലക്കാർ, അല്ലെ ഐ മീൻ ചുമന്നക്കാർ. നിങ്ങൾ നാട്ടിൽ എന്താണ് പറയണമെങ്കിൽ അറിഞ്ഞൂടാ. ഓക്കെ, എന്തായാലും നമുക്ക് കാറി കയറി ഇനി നമുക്ക് ടെക്കിയുടെ വീട്ടിലോട്ട് പോകും. അപ്പോൾ വീട്ടിലോട്ട് പോകുമ്പോൾ മാക്സിമം ചാനൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ടെക്കിയുടെ കൂടെ പോകണം. അതിനുവേണ്ടി പോട്ടെ ഗൈസ്. ഓക്കെ, ഇവിടെ കുറഞ്ഞ വണ്ടികളാണ് ഗൈസ്, നമുക്ക് മാത്രം ഈ വിൻറ്റേജ് ലുക്കുള്ള കാർ ഉള്ളൂ. ഇവന്മാർക്കൊന്നും വിൻറ്റേജിൻ്റെ ബോധം ഇല്ലെന്നേ. ഏതാ കാറ്? ബട്ടർ ഗോൺ. എന്തായാലും നമുക്ക് ടെക്കിയുടെ വീട്ടിലോട്ട് നമുക്ക് സടപടേ പോവാം. പോട്ടെ 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 പോട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ടെക്കിയുടെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ ടെക്കിയുടെ വീട്. ടെക്കി വേറെ ഒന്നുമില്ല, കട്ടൻ മുടിപ്പിച്ച് ഉണ്ടാക്കിയ സാധനമാണ്. വല്ല സ്വന്തം പൈസ ഉണ്ടാക്കിയൊന്നുമില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ടെക്കിയുടെ കാറൊക്കെ ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്, ടെക്കിയുടെ മെക്കൊക്കെ ഇതോ കിടക്കുന്നുണ്ട്. ടെക്കിക്കൊക്കെ സൂപ്പർ കാറുടെ നമുക്കൊക്കെ ഇത്. ഓക്കെ, ടെക്കി ഇപ്പോൾ പുതിയ ഏതോ കാറിൻ്റെ കവറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, പുതിയത് എവിടെ നിന്നെങ്കിലും എടുത്തിട്ട് വന്നേ ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ടെക്കിയുടെ വീട്ടിൽ നിന്നതോ ഒരു പെണ്ണിറങ്ങി ഓടണ്. ഏ ഇവിടെ ചെവിടത്തൊക്കെ ഇരിക്കണം. ആ ഇറങ്ങിപ്പോയി പെണ്ണിന്റെ ബ്ലഡ് അല്ല അത്. പിന്നെ ഇപ്പൊ അതൊക്കെ ചുവന്ന കളറിലോ? മേളത്തെ നില താമസിക്കുന്നവരാ, താമസിക്കുന്നവരല്ല, താമസിക്കുന്നവളാ. അല്ല അവൻ ഏതാന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ കണ്ടതാ ഞാൻ. അല്ല, ഇത് നിങ്ങളുടെ വീടല്ലേ വലിയ? താഴെ മാത്രമുള്ള വാടക അല്ലയോടോ? ഇവർക്ക് എന്താ രണ്ടാ? ഇത് ഇതിന് തന്നെ $1,400. ഞാനേ ഞാനേ മുകളില് ചുമ്മാ പോയി നോക്കുമ്പോ രണ്ടും കൂടെ പരദൂഷണം പറയല്ലോ. ടെക്കി പരദൂഷണല്ല, ഞാൻ കണ്ടതാ. എന്തോന്ന് സത്യം? ആറ്റവേ കണ്ടതാ. എന്തോന്ന് സത്യം? ഞാൻ മുകളില് ചുമ്മാ വീട് കാണാൻ വേണ്ടി പോയതാണേ. നോക്കുമ്പോ രണ്ടും കൂടെ ബാത്റൂമില്. അയ്യോ, എന്റെ കയ്യും കാലും പറിക്കുന്ന കണ്ടേ. ഞാൻ അവിടെ പോയി നോക്കിയേനെ, എന്നെ അവിടെ ഇറക്കി വിട്ടു അവരുന്ന്. ഇത് ഞാൻ വീണ്ടും ചെല്ലുന്ന കണ്ടപ്പോ അവര് നൈസായിട്ട് അവളെ വിളിച്ചോണ്ട് ഇറങ്ങിപ്പോടാ. അവൻ ആ ഇറങ്ങിപ്പോയ പോക്കാ നീ ഇപ്പൊ കണ്ടത്? ഞാൻ നോക്കിയപ്പോ രണ്ടുപേരുടെയും മുഖത്തൊക്കെ ബ്ലഡ് ഒക്കെ ഇരിക്കണം, മിക്കവാറും ലിപ്സ്റ്റിക് ആയിരിക്കും അല്ലേ? അല്ല, നിങ്ങളുടെ നമ്മടെ പലേറ്റോ സുമലത ഒന്നും വിളിക്കണ്ടല്ലോ. തടവ വേണ്ടിവരോ? എന്തായാലും പെട്ടെന്ന് കുളിച്ച് വാ. ആ, ഞാൻ ഒരു സംഭവം കൊണ്ടിട്ടാണ് വന്നിരിക്കുന്നത്, നിങ്ങൾ അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പെട്ടെന്ന് കുളിച്ചിട്ടോ, ടക്ക് ടക്ക്. രാവിലെ കോള്? ആ, വലിയൊരു കോളാണ്. കുളിച്ചോണ്ടിരുന്നപ്പോഴാണല്ലോ വന്നത്. ആ, അപ്പൊ നിങ്ങൾ വാ, നിങ്ങൾ കുളി, നിങ്ങൾ കുളി, ഞാൻ ഇവിടെ ഇരിക്കാം. മൊത്തം ആ ചെരിപ്പിന്റെ ചെളിയൊക്കെ തോ ഇരിക്കണത്, ഇറങ്ങി കുളി വഞ്ചിയാ. നിങ്ങള് അതായത് ഒരു കോളാണ്, പക്ഷേ ഒരു കോളാണ് എന്നുവെച്ചാ ഇത് നമ്മൾ ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് നല്ല പൈസ കിട്ടും. ചില്ലറ പൈസ അല്ലേ, നല്ല പൈസ കിട്ടും. ഏ, ഒരു ബാങ്ക് റോബറി. നമ്മൾ എന്നും അടിക്കണല്ലേ ബാങ്ക് റോബറി ഒന്നും, പക്ഷെ റോബറി ഒന്നും അല്ല. പിന്നെ ഇവിടെ കുറച്ച് വാല്യൂബിൾ ആയിട്ടുള്ള സാധനമുണ്ട്. ടെക്കി, ലൈല മജ്നു എന്ന് കേട്ടിട്ടുണ്ടോ? പെണ്ണല്ല മിസ്റ്റർ, ലൈല മജ്നു എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് സ്റ്റോൺസ് ആണ്. ഓക്കെ, ഇതിന് ലോസ് ആഞ്ചോസില് ഇപ്പൊ ഇത് കൊണ്ടുപോയി. നിങ്ങൾക്ക് പൈസ വേണോ? പൈസ വേണോ? പൈസ വേണോ? അതിപ്പോ പൈസ വേണോ? അതാണ് ഞാൻ പറഞ്ഞു വരണത്. അതായത് ലൈല എന്ന് പറയണത് ഒരു ചുമന്ന കല്ലും, മജ്നു എന്ന് പറയുന്ന ഒരു മഞ്ഞക്കല്ലുമാണ്. ഇതിന് പുറത്ത് ഭയങ്കര വിലയും ഡിമാൻഡും ആണ്.
മനസ്സിലായാ? ഇത് നമ്മള് ലോസ് ആഞ്ചോസിൽ നിന്ന് കടത്തി നമുക്ക് വൈ സിറ്റിയിലോട്ട് പോവാം. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അതും കൊണ്ട് മനസ്സിലായില്ലേ? ഇവിടെ പിന്നെ നിന്ന് അത് വിൽക്കണം, പിന്നെ ആ കല്ലുകൾ എടുക്കണം. ഈ മാൻഡ്രാക്ക് നേടിയിട്ടുണ്ടല്ലോ നമ്മൾ പണ്ട്, ഒരു മാൻഡ്രാക്ക് ഒരു ഒരാളുടെ ഒരു തലയോട്ടി ഇതുപോലത്തെ പ്രതിമയെ അടിച്ചു മാറ്റിക്കൊണ്ടെന്ന് ഓർമ്മ ഉണ്ട്. എന്നിട്ട് മൊത്തം തലവേദനയായിരുന്നു. പക്ഷേ അതെന്ന് പറയുന്നത് നമുക്ക് നിർഭാഗ്യമാണ്, ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഭാഗ്യമാണ്. മനസ്സിലായോ? മനസ്സിലായ അതാണ് ഈ ഒരു കല്ല്. ഏത് സ്ഥലത്തായിരിക്കുന്നത്? ഇത് നമ്മുടെ ഒരു ഓഷ്യ ഹൈവേ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ കൂടെ വരണം, അവിടുത്തെ ഒരു ബാങ്കിന്റെ അത്. ഉള്ളവരുടെ കുളിമുറയിൽ എത്തി നോക്കി ഇതാണ് പറ്റണം. കുളിമുറയിൽ നോക്കി ചെരുപ്പടി കറക്റ്റാ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. ഈ താഴത്തെ ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സ്വന്തമായിട്ട് ഒന്നും ഇല്ല കൈ ചെറുതായിട്ട്. അമ്മജിയെ എന്താ ചെയ്യാ? ടി വി ഇല്ല, കണക്ഷൻ ഇല്ലെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ വിന്റേജ് ആയിരുന്നു. നമുക്ക് ഈ വിന്റേജ് ഒന്നും ഇല്ലല്ലോ. പക്ഷേ നിങ്ങൾക്കൊന്നും ഈ വിന്റേജ് ഒന്നും ഇഷ്ടമില്ലല്ലോ. നമുക്കാണല്ലോ ഈ വിന്റേജിന്റെ ഇതൊക്കെ. അവിടേക്ക് ഞാൻ സ്ഥലം കാണിച്ചു തരാം, നമുക്ക് നൈറ്റ് അടിക്കാം. മനസ്സിലായ? പകലും നട്ടുച്ചത്തേക്ക് ആരും അടിക്കൂല. നിങ്ങളുടെ ഇവിടുത്തെ ഉള്ളവരൊക്കെ എങ്ങനെയാണല്ലോ ടേക്ക്? നമ്മുടെ സിറ്റിയിലോട്ടൊന്നും അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ നമ്മളൊക്കെ പിന്നെ പറയണ്ടേ, നമ്മളൊക്കെ പരിഷ്കാരികളാ. അയ്യോ ഇവനൊക്കെ ഓട്ട്, ഇവരൊക്കെ ഇവർക്കൊക്കെ ഇതിന് ഭയങ്കര കേസ് എടുക്കണുണ്ട്. ഞാൻ കോടിക്കാൻ കേട്ടോ. അതിനൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. വണ്ടിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ഒരു പയ്യുണ്ട്, അവൻ സെറ്റാക്കി തരാൻ തോന്നി. ഏത് കിട്ടണേന്റെ ഒരു ഇത് കൊടുത്താ മതി. ഓക്കെ, ഇതാ ടെക്കി കാണാൻ പറ്റുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. ഇതാണ് നമ്മുടെ ബാങ്ക്. ഇതിന്റെ അകത്തുനിന്ന് നമ്മൾ അടിക്കണം. അപ്പുറത്ത് കടലുണ്ട്, ബോട്ടും കറക്റ്റ് ആയിട്ടുണ്ട്. അവിടെ നമ്മളെ ചെറുക്കായി ബോട്ടും കൊണ്ടിട്ടിരിക്കും. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി അവിടെ വരെ ഓടണ ടാസ്കേ ഉള്ളൂ. ബാക്കി നമ്മൾ ബോട്ടിൽ കയറി നേരെ എയർപോർട്ടിലേക്ക്. മനസ്സിലായ? എന്തോ അല്ലേ നമ്മളെ ലാസ്റ്റ് ദിവസം എന്തോ വന്ന് ഇങ്ങനെ പിടിക്കാൻ നോക്കി നമ്മളെ വിട്ടുകൊടുത്തല്ലോ, വിട്ടുകൊടുത്തില്ലല്ലോ. ഏത്? അത് തന്നെ അങ്ങേര്. പക്ഷേ പോയി പൈസ ടെക്കി, നമ്മളെന്തിനു പൈസ? നമുക്ക് നമ്മുടെ മിടുക്കാണ് ടെക്കി വലുത്. മനസ്സിലായില്ലേ? നമുക്ക് അതൊക്കെ പിന്നീട് നോക്കാം. എന്തായാലും ഞാൻ വെച്ച പ്ലാൻ പോലെയാണ് സംഭവമെങ്കിൽ സെറ്റ്, ഒന്നും പറയില്ല. എന്നിട്ട് ബാക്കി പറ ബാക്കി നമ്മള് പ്ലെയിനിൽ കയറുന്നു. നമുക്ക് പ്രൈവറ്റ് പ്ലെയിൻ ഉണ്ടല്ലോ. എന്റെ നമ്മള് ലാസ്റ്റ് ഒരു മറ്റേ റോബർ അടിച്ച് എല്ലാം കൂടെ വൈ സിറ്റി വരെ ഓടിക്കണം. ഏ, ബോട്ടിൽ അവിടെ വരെ പോകണം. എന്നിട്ട് വൈ സിറ്റി വരെ ഓടിക്കണം. അത് ഞാൻ ഓടിച്ചോളാം. അത് നമ്മുടെ എനിക്കും അറിയാലോ, പൈലറ്റ് ലൈസൻസ് ഉണ്ടല്ലോ എനിക്ക്. ഓക്കെ, അപ്പൊ അതാണ് പ്ലാൻ. ഓക്കെ, ജെറ്റ് അല്ല, പ്ലെയിന്, പ്രൈവറ്റ് പ്ലെയിന്. പ്ലെയിൻ ഉണ്ടല്ലോ, നിങ്ങൾ കേറ്. അതൊക്കെ കറക്റ്റ് വരും, അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. അതെല്ലാം കറക്റ്റ് നമ്മള് വരും മുമ്പേ, ഒരു മണിക്കൂർ മുമ്പേ സാധനം വന്നിരിക്കും. ഓക്കെ, അതും വിഷയാക്കണ്ട. ആ, എതിരാളികളാണല്ലോ മൊത്തം. ആ പോലീസ് അല്ലേ അത്? ടെക്കി, ആ സൈറൻ അല്ലേ കേക്കണേ? പോലീസ് അല്ലേ? ആ, ഇവിടത്തുള്ള ബൈക്കൊക്കെ പ്രാന്താണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളെ വീട്ടിൽ തന്നെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പ്ലാൻ. എന്തായാലും ഇതേപോലത്തെ സൈക്കിൾ വാങ്ങണ്ടേക്ക്.
രാത്രി ഞാൻ ഇവിടെ കൊണ്ട് നിങ്ങളെ ഇറക്കുന്നു, നിങ്ങൾ ബാക്കി ടൂൾസ് സാധനങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തു. ഓക്കെ, ടൂൾ കിറ്റും മറ്റേ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ വണ്ടി ഒപ്പിച്ചിട്ട് നമുക്ക് റോബ് അടിക്കാനുള്ള വണ്ടി ഒപ്പിച്ചിട്ട് ഞാൻ നിന്നെ ഒരു സ്ഥലം തന്നെ പിക്ക് ചെയ്യാം. ഞാൻ നോക്കി ഓടിക്കും, ഞാനേ ഞാൻ നിന്നെ വന്ന് അങ്ങോട്ട് വിളിക്കാം, വിളിച്ചിട്ട് നമുക്ക് നേരെ ബാംഗ്ലൂരിലോട്ട് പോവാം, അതായിരിക്കും നല്ലത്. ഓക്കെ, ഞാൻ വണ്ടി ഒപ്പിക്കാൻ പറ്റും നോക്കട്ടെ, മറ്റേ ബോട്ടിന്റെയും ഫ്ലൈറ്റിന്റെ കാര്യം സെറ്റ് ആക്കി. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്കി നമ്മളെ നമ്മളെ പ്ലാനൊക്കെ നമ്മള് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നൈറ്റ് വരണം, നൈറ്റ് വീട്ടിൽ വന്നിട്ട് വേണം ടെക്കിയുടെ കൂടെ നമുക്ക് റോബറി അടിച്ച് അവിടെ നിന്ന് നമ്മൾ പറഞ്ഞതുപോലെ പ്ലാൻ വർക്ക്ഔട്ട് ആക്കാൻ. അപ്പൊ എന്തായാലും ഇനി നൈറ്റ് ആവും വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പൊ എന്തായാലും എനിക്കും കുറച്ച് പണികളുണ്ട്, കുറച്ച് സംഭവമൊക്കെ സെറ്റ് ആക്കണം. അപ്പൊ നമുക്ക് അത് ഫസ്റ്റ് ഓഫ് ഓൾ സെറ്റ് ആക്കി തരാം. A few moments later. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ കറക്റ്റ് ലുക്കിൽ നമ്മുടെ ഒരു റോബറി ലുക്കിൽ തന്നെ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് സെറ്റ് ഒരു ലുക്കിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടെക്ക് വരൂ എന്നാണ് പറഞ്ഞത്, വീടിന്റെ ഫ്രണ്ടിൽ പോകണ്ടെന്ന് പറഞ്ഞത്. ഇതാണ് അങ്ങനത്തെ വീട്, അവിടെ എന്തോ വേറെ എന്തോ വലിയ അടിയായെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പുള്ളി വണ്ടിയും കൊണ്ട് ഇങ്ങ് വരും, ഞാൻ ഇവിടെ കൂടെ കയറും. മൊത്തം പോലീസാണ് ഇന്ന്, മൊത്തം വല്ല പ്രസിഡന്റും വരണുണ്ടെന്നാണ് തോന്നുന്നത് എന്തോ. എന്തായാലും മൊത്തം സിറ്റിയിൽ മൊത്തം ആകമാന ഒരു ബഹളം തന്നെയാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഭയങ്കര ഒരു ബഹളം, അലർച്ചയും കൂവലൊക്കെയാണ്. അപ്പൊ ടെക്കി എന്തായാലും ഈ ഒരു സ്പോട്ടിൽ നിന്നാൽ മതി, ഇവിടെ വരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് നിന്ന് കാണുമായിരിക്കും. ഓക്കെ, പുറത്തേക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും പുറത്തേക്കാം. ടെക്കി വരും, ടെക്കി വരും, ടെക്കി വരും. വന്നു വന്നു ടെക്കി. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങളെന്തോ ഇങ്ങനെ കല്യാണത്തിന് പോണാ? ഒരു വഴിക്ക് പോകുന്ന അതെടുത്ത്, പക്ഷെ ഒരു രണ്ട് കല്ലെടുക്കാനല്ലേ പോന്നെ. പക്ഷെ ഒരു കറുത്ത ഡ്രസ്സെങ്കിലും, ഒരു കറുത്ത ഡ്രസ് ഇവിടെ നോക്കിയാടാ പോന്നെ. നമ്മള് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നേരത്തെ പറയായിരുന്നു കറുത്ത ഡ്രസ് ഒക്കെ എന്തിരുന്ന ഈ ഡ്രസ്, കോസ്റ്റ്യൂം, ഗ്ലാസ്, മാസ്ക്, ഇതൊക്കെ ഇതൊക്കെ വെറും വേസ്റ്റ് ഓഫ് ടൈം. അവസാനം മോഹൻ കണ്ടുപിടിച്ചിട്ട് വൈസിറ്റിയിൽ വാഗന്റെ വരാതിരുന്ന മതി. എന്റെ മോഹൻ, ഞാൻ പോയി അങ്ങനത്തെ ആടി പഠിക്കപ്പോഴോ പൊന്നേ. രാത്രി അവിടെ ഒന്നും കാണുന്നില്ല, ഇവിടെ തന്നെ ഇവിടെ തന്നെ ഉറങ്ങാൻ ചാൻസ് കുറവാണ്. ഉറങ്ങാൻ ചാൻസ്, വണ്ടി എന്തായാലും കുറച്ചൊന്ന് ഇവിടെ ആയിട്ട് ഒതുക്കിയിട്ട്, ഇവിടെ തന്നെ ഒതുക്കിയിട്ട്, ഇവിടെ തന്നെ ഒതുക്കിയിട്ട്, ഇവിടെ തന്നെ ക്രോസ് ചെയ്യാനോ? ക്രോസ് ചെയ്യാൻ പാ, സൂക്ഷിച്ച ക്രോസാണേ. പലപ്പോഴും ഇങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് ഇതായിട്ടുണ്ട്. അയ്യോ ഇല്ല ഇല്ല ഇല്ല, എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കണേ. ആ പോയി 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 പൊന്നെ, അപ്പഴും വിചാരിച്ചേട്ടാ. ആ അപ്പം ചേക്കി, സംഭവം ബാങ്കിന്റെ ഇതിന്റെ അകത്താണ്. ആര് ബാങ്കിലൊന്നും ആരും കുറച്ച് ലുക്കൊക്കെ നിങ്ങളൊന്നും ഒരു മോഹൻലാലിന്റെ പോലെ ഇരിക്കണേ. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു ലോക്കർ. അപ്പൊ ഇവിടെ നമ്മള് സംഭവം തപ്പി എടുക്കണം ഇതിൻ്റെ അകത്ത്. എന്തായാലും അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പണി. അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് തുറക്കണം, തുറന്ന് എടുക്കണം. ഓക്കെ, പൊളിച്ചെടുക്കണം. ഇതൊന്ന് നടക്കോ എന്തോ, പക്ഷേ ഡോർ സെക്യൂർ സിസ്റ്റം, ഡോർ മൊത്തം സെറ്റാക്കിയാണ് ഇവന്മാർ വെച്ചിരിക്കണേ. ഓക്കെ, എന്തായാലും പറ്റണില്ല, ഒരു വഴിയുണ്ട്. എവിടെ ഇങ്ങനെ ഇവിടെ പോയി ടെക്കി? അയ്യോ പോലീസ്, ക്യൂ പോലീസ്, പോലീസ് പിടിച്ച. എന്തായാലും കാണൂലെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും നൈസ് ആയിട്ട് എടുക്കാം സാധനം, എല്ലാം നടക്കൂല. ബോംബ് സീഫോ വയ്ക്കാന്നാണ് വിചാരിച്ചത്. എന്തായാലും ഇനി നടക്കണ കോളൊന്നും കാണാനില്ലോ. ഓക്കെ, എന്തായാലും നമുക്ക് നൈസായിട്ട് തട്ടി മുട്ടി എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ ലൈലയും മജനു അങ്ങനെ നമ്മളെ ബാഗിന്റെ അകത്ത് ആക്കിയിട്ടുണ്ട്, അതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്, അതൊക്കെ നമ്മളെ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇതിപ്പൊ പോലീസിന്റെ കയ്യിൽ നിന്ന് പോലീസ് ഒളിച്ചിരിക്കാനെങ്കിലും പറ്റൂ, പ്രതിമയാണെന്ന് മാറി ഇറങ്ങി ഓടിയല്ല വേണം പൊന്നേ.
നമുക്കുള്ള ബോട്ട് തകടം പോട്ട് അയ്യോ വെടിയേക്കോ ആക്കിയ രണ്ട് പെട്ടി കല്ല് വെച്ചിരിക്കണേ അത്ര തന്നെ ഒരു ലൈലയും ബജറ്റിന്റെ കേസ് നിങ്ങൾ പിടിച്ചിരുന്നോ ഇവരങ്ങനെ ഒതുക്ക് 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 തിരമാല ഉണ്ട് അറിയത്തില്ല അറിയത്തില്ല ഇരുട്ടല്ലേ ഒതുക്ക് ഒതുക്ക് അതിനെ അങ്ങ് വിടാതെ സൗണ്ട് ഉണ്ടാക്കില്ല സൗണ്ട് ഉണ്ടാക്കില്ലേ നമുക്ക് ഇങ്ങനെ നേരെ പോയി എനിക്ക് പിടിച്ചിരുന്നോ അടി ഞാൻ അടിയ നെഞ്ചൊന്നും നോക്കില്ലല്ലോ പൊന്നേ എന്റെ എന്റെ നെഞ്ചിങ്ങനെ പടക്ക് 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 പടക്കണം ഇത് പിടിച്ചാ നമ്മളെ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കൊള്ളാം എനിക്ക് തോന്നുന്നു ചേക്കി ഞാൻ രാവിലെ പറഞ്ഞില്ലേ ഈ കല്ലിനൊരു ഭാഗ്യം ഉണ്ടെന്ന് അത് അത് തന്നെയാണ് ഇത് നമ്മളെ രാശിയാണോ ടെക്കി രക്ഷപ്പെട്ട തെറ്റാണ് വീട് മേടിക്കാൻ സെറ്റാക്കാൻ വാടാ വീട്ടിൽ നിന്ന് മാറണം ഇവിടെ പോയിട്ട് നമ്മളെ പ്രൈവറ്റ് പ്ലെയിൻ അവിടെ കാണും ഇനി അവിടെ പോലീസ് കാണോ എന്തോ പൊന്നേ ഒടുക്കാത്തവര് ഇത് തന്നെ നല്ല വേവുണ്ട് കേട്ടാ മൂൺഫാളൂല്ലോ വരാ മൂണ എന്താ രാത്രി രാത്രി 6 മണി കഴിഞ്ഞാ പിന്നെ കടലിന് തിരമാല കൂടുതലാ അതാണല്ലേ രാത്രി ആരും കടലിൽ ഇറങ്ങാത്തേ പിന്നെ കൊച്ചിലോട്ടുള്ള ഒരു രാത്രി രാത്രി കൊച്ചുപിള്ളേരടുത്ത് കടലിൽ ഇറങ്ങരുത് എന്നൊക്കെ പറയുന്നതുകൊണ്ടല്ലേ പക്ഷെ മീൻ പിടിക്കുന്ന ആൾക്കാരാ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലടാ ലെഫ്റ്റ് ലാസ്റ്റ് ടെർമിനലേ നമ്മള് പെട്ടതോ അട്ടക്കി ലാസ്റ്റ് ടെർമിനലാണ് ഇവിടെ ഇവിടെ വാ പെട്ടതോ പെട്ടതോ
അയ്യോ ടെക്കി എല്ലാ തലറങ്ങി വീഴും. അയ്യോ എനിക്ക് ഒന്നാമത് ഷുഗർ കേസൊക്കെ ഉള്ളതാണ്. അയ്യോ ശശിക്കണേ വെളിച്ചം പോലും ഇല്ല. അയ്യോ അവിടെ അവ ഇനി പ്ലേ കൊണ്ട് വെച്ചിട്ടുണ്ടോ എന്തോ. അയ്യോ അയ്യോ എവിടെയേക്കണ്. ഏ അയ്യോ അയ്യോ ടെക്കി ഓടി ടെക്കി അങ്ങിരുന്നോ മിസൈൽ ലോഞ്ച് ആകെ കിടത്തിട്ട് വരണ്ട് എന്റെ പൊന്നെ. അയ്യോ ടെക്കി അയ്യോ ഇങ്ങനെയൊക്കെ പേടിയില്ലേ. ഹലോ അയ്യോ ടെക്കി നമ്മള് കറക്റ്റ് വെള്ളത്തിലോട്ടാണ് പോണത് അതുകൊണ്ട് സീനില്ല. എന്റെ പൊന്നളിയാ പോയി 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 എല്ലാം പോയി ഇവിടെ പറ്റിട്ടു വെള്ളത്തിലായി. അയ്യോ ഇതാണല്ലേ ഈ വെള്ളം ഇതിന്റെ ഇതൊന്ന് പറഞ്ഞത്. പ്ലെയിനൊന്നും മുകളിൽ എത്തിയതേ ഉള്ളു അതിന് മുമ്പേ താഴെ പോയി. എന്റെ പൊന്നെ മുളി കിറക്കി ഇറക്കി ഇറക്കി കുറച്ചും കൂടെ തീരെ ചത്തു എന്റെ പൊന്നെ. അമ്മോ അയ്യോ അയ്യോ മാസ്ക് അയ്യോ അയ്യോ ടെക്കിയുടെ ടെക്കിയുടെ വാട്ട് എന്റെ പൊന്നെ ഇച്ചോ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ടെക്കി ചത്ത. പോലീസ് 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 ടെക്കി മരിച്ചാണോ.